ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഈ വിൻ്റർ സീസണിൽ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്കിൻ ഡ്രൈനസ്. അപ്പം ഞാനിന്നിവിടെ സ്കിൻ ഡ്രൈനസിനായിട്ടുള്ളൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ഫേസ് പാക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് സ്കിൻ ഡ്രൈനസ് ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസിന് നമ്മൾ ഏതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് സെർച്ച് ചെയ്താലും മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ്. നമ്മുടെ സ്കിന്ന് ഓയിലി അല്ലാതെ മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ചെറിയ മുഖക്കുരു അതുപോലെ ഉണ്ടാകുന്ന എന്തെങ്കിലും പോറസ് അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹണി. ഇവിടെ നമുക്ക് തേനും ഒരു അര ടീസ്പൂണുള്ള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചെറുതേൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുതേൻ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് തേനും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ തേനാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എനിക്ക് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ പ്യുവർ അലോവേരയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം അലോവേര സ്കിൻ കെയറിന് മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന മറ്റ് പല ബുദ്ധിമുട്ടുകൾക്കും മരുന്നായിട്ട് അലോവേര ജ്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ചിലതാണ് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോളിങ്, അതുപോലെ ദഹനക്കുറവ്. പ്യുവർ അലോവേരയ്ക്ക് പകരം നിങ്ങൾക്ക് അലോവേര ജെൽ വേറെ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് പ്യുവറായി കിട്ടിയത് കൊണ്ട് ഞാൻ പ്യുവറായിട്ടുള്ളത് ഉപയോഗിച്ചു. ഒരു ഒന്നര ടീസ്പൂണോളം അലോവേര ജെൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ്. സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ എസൻഷ്യൽ ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ. ഒരു സ്പൂണോ മിക്സിയോ ഉപയോഗിച്ച് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പാക്ക് നമ്മുടെ കണ്ണിലൊന്നും ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും വേണ്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഏറ്റവും നല്ല മസാജറം എന്ന് പറയുന്നത് നമ്മുടെ കൈവിരലുകൾ തന്നെയാണ്. മുഖത്തൊക്കെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഇതിൽ നിന്നുള്ളതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കണം. ഈ പാക്ക് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാക്ക് നന്നായിട്ട് ഉണങ്ങി നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്കിന്ന് ഓയിലി അല്ലാണ്ട് എണ്ണമയ ഇല്ലാതെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും ഗ്ലോയും ഒക്കെ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.